കോടതി വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് ഹാദിയയുടെ പിതാവ് അശോകൻ. നവംബർ 27 താൻ മകളെ കോടതിയിൽ ഹാജരാക്കും. മകളുടെയും തന്റെയും വാദം കോടതി കേൾക്കട്ടെയെന്നും അശോകൻ പറഞ്ഞു. പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഒരു ജവാനാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നു. കോടതി എന്ത് പറഞ്ഞാലും അത് ശരിയെന്ന് ഞാൻ അംഗീകരിക്കും. അതിനാൽ ഇപ്പൊ എന്റെ 27 എന്ന് പറയുന്നത് കേസ് വിധി ഫൈനൽ ദിവസമല്ല. നിങ്ങൾ ഓർക്കും, ഫൈനൽ ദിവസം കേസ് ഇനിയും നടക്കും. ഇത് 27 കുട്ടിയെ ഞാൻ ഹാജരാക്കും. ഞങ്ങളുടെ വാദം കേൾക്കും, എൻഐയുടെ വാദം കേൾക്കും. എൻഐക്ക് അന്വേഷണം തുടരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേസ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും കേസുകളുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നെ കാണാം. ഇത് ഉത്തരവ് ഒരു തിരിച്ചടി ആയിട്ടോ അങ്ങനെ വല്ലതും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് കോടതി എന്ത് പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. മോശം കാര്യം ഒരിക്കലും കോടതി ചെയ്യത്തില്ല, അത് നല്ലത് തന്നെയായിരിക്കും. ഈ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ ഷെഫിൻ ജഹാനെ സുപ്രീം കോടതി പോയത്. ആയിക്കോട്ടെ, അപ്പൊ അത് അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടിയായി അങ്ങനെ ഒരു തോന്നലുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും അത് സ്വാഗതം ചെയ്യുന്ന. ഇപ്പൊ ഈ തുറന്ന കോടതിയിൽ അടച്ചു കോടതിയിൽ പറ്റില്ല, തുറന്ന കോടതി തന്നെ വേണമെന്നാണ് സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ ആവശ്യം നിരാകരിച്ച ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, എന്റെ ആവശ്യം നിരീക്ഷിച്ചാൽ എനിക്ക് തോന്നില്ല. കോടതി എപ്പോ എന്ത് തീരുമാനം എടുക്കുന്നത് അത് നല്ലതായിരിക്കും, മോശമാകത്തില്ല ഒരിക്കലും. ഇപ്പൊ ഈ പൊതുവെ പറയുന്നത് മകളെ ഈ വീട്ടുതടങ്കലിലാണ് എന്നൊക്കെ തരത്തിലുള്ള വലിയ വ്യാപകമായ ആക്ഷേപമുണ്ട്. എങ്ങനെയാണ് അച്ഛൻ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നത്? ഞാൻ പറയുന്ന വെച്ചാൽ, ഇപ്പോൾ എന്റെ ചുറ്റിനും പോലീസാണ്, അകത്ത് മകളെടുക്കെ 2 വനിതാ പോലീസുണ്ട്. ഞാൻ കൊച്ചിനോട് പറയുന്നു, അവർക്ക് കൊച്ചിനെ എവിടെ വേണേലും ഇറങ്ങി നടക്കാം, വൈക്കത്ത് പോകണേ വൈക്കത്ത് പോകാം, പോലീസ് ഗാർഡ് വരാം. വന്നില്ല, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തോണ്ട് പോകാൻ പറ്റുമോ? കൊച്ചുകുട്ടിയല്ലല്ല. ഇതൊക്കെ വെറുതെ ആൾക്കാരുണ്ടാക്കുന്ന കാര്യങ്ങൾ. അവൾ വരാൻ തയ്യാറില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഇത് പ്രചരിപ്പിക്കുന്നവർ മുഴുവൻ വ്യാജ പ്രചരണമാണ്. തുടക്കം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളതാണ്. നമ്മൾ നോക്ക്, നിങ്ങളിപ്പോ ഒരു വിധി വന്ന് ഒരു കോടതിയുടെ ഒരു ഇത് വന്നപ്പോഴേ നമ്മളുള്ള കാര്യം തുറന്നു പറയും. നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല. കോടതി അംഗീകരിക്കുന്നവനാണ്. കോടതി എന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. മകളെ ഏത് മതാചാര പ്രകാരം ജീവിച്ചാലും പ്രശ്നമില്ല എന്നാണോ അച്ഛൻ പറയുന്നത്? ഞാൻ അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇത് ശരിയല്ല. ഇവരൊരു തീവ്രവാദ ബന്ധമുള്ളതാണ്. ഈ ഗ്രൂപ്പ് ശരിയല്ല. അതെ ഉള്ളൂ. മകളെ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഇത് ഈ ഗ്രൂപ്പ് ശരിയല്ല. അപ്പൊ ഞാനിപ്പോ കോടതിയിൽ ഇവരുടെ തീവ്രവാദ ബന്ധം കാണിച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ല, വായിച്ചില്ലേ നിങ്ങൾ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മൊത്തമായ വാദം 27 തന്നെ തീരുന്നൊന്നുമില്ല. പിന്നെയും കേസ് വാദം നടക്കും. എന്നെ അന്വേഷണം തുടർന്നു കൊണ്ടുപോയി.